എൻ്റെ ഒരു പ്രേക്ഷകൻ എനിക്കൊരു വീട് വെച്ച് തന്നു. ആ വീട് ഈ സന്തോഷ് ജോർജ് കുളങ്കര ഉണ്ടല്ലോ, ലോകം മുഴുവൻ ചുറ്റി നടക്കുന്ന ഒരു യാത്രക്കാരൻ സഞ്ചാരി, അയാളുടെ വീടാണ് അയച്ചു തന്നത്. അപ്പോൾ അയാളുടെ ആ വീഡിയോയിൽ പറയുന്നത്, അതായത് ഈ മതവിശ്വാസികളുണ്ടല്ലോ, അവരെ പരിഹസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ മതങ്ങളാണ് ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, മതവിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിന് ഒരുപാട് മറുപടി പറയാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ മറുപടി ശരിക്കും എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഈ നിരീശ്വരവാദികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും അറിവില്ലായ്മ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ചരിത്രത്തിന്റെ യാതൊരു പിന്തുണയും ഈ പറയുന്ന കാര്യങ്ങൾക്കില്ല. അതായത് മതങ്ങളാണ് എല്ലാവരും കൊന്നൊഴിക്കിയതെന്ന് പറയുന്നതല്ല, ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നൊഴിക്കിയത്, അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷെ എന്നാലും നിരീശ്വരവാദികൾ ഇത് പറഞ്ഞു നടക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്, അതാണ് ഏറ്റവും പരിഭാവനം എന്ന് കാണിക്കാനുള്ള ഒരു തന്ത്രമാണ് അവർ പ്രയോഗിക്കുന്നത്. ഞങ്ങൾ കണ്ടില്ല, ആരെയും കൊന്നിട്ടില്ല, നിങ്ങൾ കണ്ടില്ല, നിങ്ങൾ മതസ്ഥർ എല്ലാവരെയും കൊല്ലുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഈ മതം വിട്ടിട്ട് നിരീശ്വരവാദത്തിലേക്ക് പോകും എന്നുള്ള വ്യാമോഹത്തിലാണ് ഇത് പറയുന്നത്. പക്ഷെ യാഥാർത്ഥ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊന്നല്ല സംഗതികൾ. ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ, നിഷ്ഠൂരമായ ചിത്രവധങ്ങൾ, ഒന്നിച്ച് ഓരോരോ വർഗം ആളുകളെ വൈപ്പൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മതവിശ്വാസികളല്ല, മറിച്ച് മതം ഇല്ലാത്തവരാണ് എന്ന് നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ സന്തോഷ് ജോർജ് കുളങ്ങരുടെ ഈ വിവരമില്ലായ്മ നമുക്കൊന്ന് കേട്ടു നോക്കുക. ഉറപ്പുണ്ടെങ്കിൽ അവർ വൃത്തികേട് കാണിക്കും. ഇവിടെ ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്? എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത്? ദൈവത്തെ വിൽക്കുന്നതെല്ലാം കൊമേഴ്ഷ്യൽ ആവശ്യമാണ്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു കുറച്ച് രാഷ്ട്രം ഉണ്ടാക്കാൻ. കണ്ടില്ലേ, ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, അതായത് ഈ ലോകം ചുറ്റി കണ്ടതുകൊണ്ട് വിവരം ഉണ്ടാവും എന്നുള്ളൊരു ധാരണയല്ലോ, അത് വളരെ വലിയ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് തെളിയിക്കുകയാണ് ഈ ഒരു വ്യക്തി ചെയ്യുന്നത്. പിന്നെ പറയുന്നത് മതം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം ഉണ്ടാക്കാനാണെന്ന്. ഈ ലോകത്ത് കാണുന്ന എല്ലാ രാഷ്ട്രങ്ങളും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാ? ഒരിക്കലല്ലല്ലോ. ചരിത്രം പരിശോധിച്ചാൽ പോലെ ചിലപ്പോൾ ചുരുക്കം ചില രാജ്യങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ ഭൂരിഭാഗം രാജ്യങ്ങളും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഈ മൈഗ്രേഷന്റെ അടിസ്ഥാനത്തിലാണ് നടന്നിട്ടുള്ളത്. അതിനൊക്കെ തെളിവാണ് ഇന്ത്യനെ പോലത്തെ രാജ്യങ്ങൾ, അതേപോലെ തന്നെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന പോലത്തെ രാജ്യം, ജപ്പാൻ പോലത്തെ രാജ്യം, ഇതൊന്നും തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അമേരിക്ക, ബ്രിട്ടൻ, ഇതൊന്നും മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അപ്പോൾ അത് തന്നെ ഒരു വിവരമില്ലായ്മ. പിന്നെ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരം, മതത്തിന്റെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിതിന് മറുപടി പറഞ്ഞ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാറ്റ് ജി ബി ടി, ഇപ്പൊ ഇന്നലെ നിങ്ങൾ എന്റെ ഒരു വീഡിയോ കണ്ടല്ലോ, ഏത് രൂപത്തിലാണ് ചാറ്റ് ജി ബി ടി ഇവരുടെ നുണയുടെ കൊട്ടാരം, ചില്ലു കൊട്ടാരം പോലെ തകർത്ത് തരിപ്പണമാക്കുന്നത് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഇതും നമുക്ക് ചാറ്റ് ജി ബി ടിയുടെ സഹായം തേടാം. എന്തുകൊണ്ടാണ് ചാറ്റ് ജി ബി ടിയുടെ സഹായം തേടുന്നത്? കാരണം ചാറ്റ് ജി ബി ടി എന്ന് പറയുന്നത് നിഷ്പക്ഷമായിട്ട് അതൊരു മനുഷ്യനല്ലല്ലോ, ഒരു യന്ത്രമല്ല. അപ്പൊ യന്ത്രത്തിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ഭാഗം പിടിക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലല്ലോ. അപ്പൊ സത്യസന്ധമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള മറുപടിയാണ് ചാറ്റ് ജി ബി ടി തരാം, അല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയില്ല. ഈ വേൾഡ് വൈഡ് വെബിലുള്ള ഒരുപാട് സെർവറുകളിലെ ഡാറ്റ മുഴുവൻ പരിശോധിച്ചിട്ടാണ് ചാറ്റ് ജി ബി ടി മറുപടി തരാം. അപ്പൊ നമുക്ക് അതുകൊണ്ട് ചാറ്റ് ജി ബി ടിയുടെ സഹായം തേടിക്കഴിഞ്ഞാൽ പിന്നെ ഇവര് വലിയ വർത്തമാനം വരില്ല, ആ ഒരാൾ പറയാൻ നുണയാണെന്നൊന്നും പറയില്ലല്ലോ, കാരണം അത് പറയാൻ സാധ്യമല്ലല്ലോ. ഇതൊരു മുസ്ലിം പണ്ഡിതനോ അല്ലെങ്കിൽ മുസ്ലിം നാമധാരിയോ എന്ന് പറഞ്ഞാൽ അതിലല്ലല്ലോ, അത് നുണയാണെന്ന് പറയും. പക്ഷെ ഇതിപ്പോ പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ചാറ്റ് ജി ബി ടിയുടെ സഹായം തൊടുന്നത്. അങ്ങനെ ചാറ്റ് ജി ബി ടിയുടെ സഹായം തൊടുന്ന സമയത്ത് എന്റെ ശ്രദ്ധയിൽ ഒരു വീഡിയോ തന്നെ പെട്ടു. ആ വീഡിയോ മറ്റാരുടെയുമല്ല, അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന ഒരു പ്രഭാഷകന്റെയാണ്. അപ്പൊ ആ അബ്ദുള്ള ബാസിൽ ഇതേ വിഷയകരമായിട്ട് ചാറ്റ് ജി ബി ടിയുടെ സഹായത്തോടു കൂടി തന്നെ ഇതേ വിഷയത്തിന് മറുപടി കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടു നോക്കാം എന്ന് മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇനി ഇങ്ങനത്തെ വിവരമില്ലായ്മ ഈ നിരീശ്വരവാദികളോ അല്ലാത്ത വാദികളോ ഒന്നും തന്നെ വിളിച്ചു പറയാൻ പാടില്ല. ആ രൂപത്തിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ, നമ്മളെല്ലാവരും ചാറ്റ് ജി പി ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ. നമുക്ക് ലൈവായിട്ട് തന്നെ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു നോക്കാം, എന്താണ്, ആരാണ് ഈ ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ആരാണ് ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ളത് എന്നുള്ളത് ലൈവായി സ്ക്രീനിൽ നമുക്ക് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമാക്കാമെന്നാണ് കരുതുന്നത്.
നമ്മൾ ലൈവായിട്ട് ഇവിടെ ചാറ്റ് GPT ഓണാക്കിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം, ഇവർ പറയുന്നത് എന്താ? ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണക്കാരാണ്? മതമാണ്. മതമുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാണ്, മതമില്ലെങ്കിൽ ഭയങ്കരമായ സുന്ദരമായ ലോകമാണ്. ഇവിടെ ആരും കൊല്ലപ്പെടുകയില്ല, ആരും ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം. എങ്കിൽ നമ്മൾ ആദ്യം ചാറ്റ് GPTയോട് ചോദിക്കാൻ പോകുന്നത്, ലിസ്റ്റ് ഓഫ് വാർസ് ഇൻ വിച്ച് മോസ്റ്റ് പീപ്പിൾ ഡൈഡ് വിത്ത് ഇറ്റ്സ് ഡെഡ് ടോൾ. ഇവിടെ ലോകത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചാറ്റ് GPTയോട് ചോദിച്ചിട്ടുള്ളത്. ചാറ്റ് GPT ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് വേൾഡ് വാർ 2. 1939 1945 ഇടയിൽ നടന്നിട്ടുള്ള രണ്ടാം ലോക മഹായുദ്ധം, അതിൽ 7 crore അഥവാ 70 million എന്ന് പറഞ്ഞാൽ 7 crore മുതൽ 8.5 crore വരെ മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഏതു മതത്തിന്റെ പേരിലാണ് രണ്ടാം ലോക മഹായുദ്ധം നടന്നത്? വിശദീകരിക്കേണ്ടതുണ്ട്. മതമില്ലെങ്കിൽ ഇവിടെ സുന്ദര ലോകം, സ്വർഗാണ് അല്ലെ, സാഹോദര്യമാണ്, ഇവിടെ ആരും ആരോടും പകയുണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എത്ര സുന്ദരമായിരിക്കും മതമില്ലാത്ത ലോകം അല്ലെ. പക്ഷേ ഈ ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം നടന്നത് മതത്തിന്റെ എല്ലാവിധ ഊന്നുവടികളും വലിച്ചെറിഞ്ഞുകൊണ്ട് മതരഹിത ലോകത്തേക്ക്, എൻലൈറ്റ്മെന്റിന്റെ ലോകത്തേക്ക് പോയ യൂറോപ്പിന്റെ മണ്ണിലാണ് ഈ ലോക മഹായുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മതമില്ലാത്ത ലോകത്താണ്, അല്ലെങ്കിൽ മതത്തെ വലിച്ചെറിഞ്ഞ ലോകത്താണ് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യന്മാർ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 3 Kingdom War 36 million മുതൽ 40 million വരെ. അതുപോലെ തന്നെ മോംഗോൾ കോൺക്വസ്റ്റ്, ചെങ്കിസ്ഖാന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പടയോട്ടങ്ങൾ അല്ലെ, മുസ്ലിം രാജ്യങ്ങളെ അടക്കം തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോയ മോംഗോൾ കോൺക്വസ്റ്റ്. നമ്മളെ കേരളത്തിലുള്ള നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ചെങ്കിസ്ഖാൻ മുസ്ലിം ആണ് കേട്ടോ, അത് വേറൊരു കാര്യം. ഹേയ്, വംശീയത മൊത്തത്തിൽ ഖാൻ എന്ന് പറഞ്ഞപ്പോ ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞ മാതിരി ചെങ്കിസ്ഖാൻ തന്നെ ഏതോ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് ഇതും മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഇടാനൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പോട്ടെ, ഏതായാലും മുസ്ലിങ്ങളെ കാര്യമായിട്ടും മുസ്ലിം നാടുകളെ തകർത്ത് തരിപ്പണമാക്കാൻ ചെങ്കിസ്ഖാൻ നടത്തിയിട്ടുള്ള പടയോട്ടത്തിൽ മരിച്ചത് 30 to 40 million ആളുകളാണ്. അതേപോലെ തന്നെ ത്വിങ് ഡൈനാസ്റ്റി കോൺക്വസ്റ്റ് ഓഫ് മിങ് 25 million. അതുപോലെ തന്നെ ടൈപ്പിംഗ് റെബല്യൺ 20 to 30 million ആളുകൾ. വേൾഡ് വാർ 1 ഒന്നാം ലോക മഹായുദ്ധം 15 to 20 million ആളുകൾ. അതുപോലെ തന്നെ ലുഷാൻ റെബല്യൺ, റഷ്യൻ സിവിൽ വാർ, അതുപോലെ തന്നെ നെപ്പോളിയന്റെ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ കോംഗോ വാർ, കൊറിയൻ വാർ, വിയറ്റ്നാം വാർ, സെക്കൻഡ് കോംഗോ വാർ എന്നിങ്ങനെ വളരെ കൃത്യമായി കൊണ്ട് ആ ലിസ്റ്റ് ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അവസാനം ഇറാൻ ഇറാഖ് വാർ വരെ എത്തുമ്പോൾ അതിൽ ഈ ആദ്യത്തെ 13 യുദ്ധങ്ങളിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു എലമെന്റും ഇല്ലാത്ത യുദ്ധങ്ങളാണ്. കോടിക്കണക്കിന് മനുഷ്യന്മാർ, അക്ഷരാർത്ഥത്തിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ പിടഞ്ഞു വീണു മരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തിരിച്ചറിയുമ്പോഴാണ് ഇവർ പറയുന്നത് എത്ര പെരിഫറലായിട്ടാണ് കള്ളം പറയുന്നത് ആലോചിച്ച് നോക്കുക. മതമില്ലെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ മതമില്ലാത്ത, മതത്തിന്റെ പേരിലല്ലാതെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല ചെയ്ത മനുഷ്യന്മാരാരൊക്കെയാണ് അതും നമുക്ക് ചാറ്റ് GPTയോട് തന്നെ ചോദിച്ചു നോക്കാം. ലിസ്റ്റ് ഓഫ് ലീഡേഴ്സ് ഹു കോസ് ദ ഡെത്ത് ഓഫ് മോസ്റ്റ് പീപ്പിൾ വിത്ത് ഡെഡ് ടോൾ. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളുടെ പേര് പരിശോധിച്ച് നോക്കാം. ചാറ്റ് GPT പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തത് മാവോ. മാവോക്ക് ഏത് മതമാണുള്ളത്? മതമില്ലാത്ത മാവോ ആണ്. 45 to 75 million എന്ന് വെച്ചാൽ 4 crore മുതൽ 7.5 crore വരെ മനുഷ്യന്മാരെ ഇല്ലാതാക്കിയത്. ജോസഫ് സ്റ്റാലിൻ ഏത് മതത്തിന്റെയാളാ? സ്റ്റാലിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് 20 to 30 million ആളുകളാണ്, 2 to 3 crore മനുഷ്യർ. അഡോൾഫ് ഹിറ്റ്ലർ അല്ലെ, ഹിറ്റ്ലർ ഏത് മതത്തിന്റെ പേരിലാണ് ചെയ്തത്? വംശീയതയുടെ പേരിലാണ് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ടുള്ളത്, 17 to 20 million. അതുപോലെ തന്നെ ചെങ്കിസ്ഖാൻ, അതുപോലെ തന്നെ ലിയോപോൾ, അതുപോലെ തന്നെ ഹിഡേക്കി ടോജോ, ഇങ്ങനെ ആ ലിസ്റ്റുകൾ ഇങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും മതത്തിന്റെ നേതാക്കന്മാരാണോ കൊന്നത്? അല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച അല്ലെങ്കിൽ കൊല്ലപ്പെട്ട യുദ്ധങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അതിന് മതവുമായിട്ടൊരു ബന്ധമില്ല. ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവർക്കും മതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നറേറ്റീവ് എന്താ?
അല്ലെ? ഇവിടെ ഇസ്ലാമുണ്ട്, മതങ്ങളുണ്ട്, മതങ്ങളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധ കൊതിയനാണ് അല്ലെ? എങ്കിൽ നമുക്ക് ചാറ്റ് ജിപിടിയോട് തന്നെ ചോദിച്ചു നോക്കാം, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങളിൽ എത്ര ആളുകളാണ് രണ്ടു ഭാഗത്തും കൂടിയായി മരണപ്പെട്ടത് എന്നുള്ളത് അതും നമുക്ക് ചാറ്റ് ജിപിടിയോട് തന്നെ ചോദിച്ചു നോക്കാം. എസ്റ്റിമേറ്റഡ് ഡെത്ത് ടോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന എല്ലാ യുദ്ധങ്ങളിലും കൂടി രണ്ടു ഭാഗത്തും കൂടി മരണപ്പെട്ടത് ഏകദേശം 1000 മുതൽ 1500 ഇടയിലുള്ള ആളുകളാണ്. ഏയ്, 1000 മുതൽ 1500 ഇടയിലുള്ള ആളുകളാണ് രണ്ടു ഭാഗത്തുമായി ടോട്ടൽ മരണപ്പെട്ടത് എന്ന് കണക്കുകൾ പറയുകയാണ്. ഇനി നിങ്ങളത് ആദ്യത്തെ കണക്കുകളിലേക്ക് നോക്കുക. ഇവിടെ 1000ഉം 1500 ഇടയിലുള്ളൊരു കണക്കുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ കണ്ടതോ, നേരത്തെ കണ്ടത് കോടികളുടെ കണക്കാണ് അല്ലെ? കോടികളുടെ കണക്കാണ്. ഈ കോടികളുടെ കണക്കിന് മതവുമായി യാതൊരു ബന്ധവുമില്ല. മതവുമായി ബന്ധമുള്ള പ്രവാചകനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ ആകെ മരണപ്പെട്ടത് 1000 മുതൽ 1500 ഇടയിൽ വരുന്ന ആളുകൾ ഏകദേശം 1200 something ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് നടന്ന യുദ്ധങ്ങളിൽ രണ്ടു ഭാഗത്തുമായി മരണപ്പെട്ടത് അല്ലേ? ഈ ഇത്രയും വലിയ വ്യത്യാസം, ആയിരങ്ങളും കോടികളും തമ്മിലാണ് വ്യത്യാസം. എന്നിട്ടും പറയുന്നു മതമാണ് എല്ലാത്തിനും കാരണം, മതമാണ് ആളുകളെ കൊല്ലുന്നത്, മതമാണ് ഇവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് പറയാൻ ചരിത്രത്തോടും യാഥാർത്ഥ്യത്തോടും പൂർണ്ണമായി പുറംതിരിഞ്ഞു നിന്നുകൊണ്ടല്ലാതെ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാനുള്ള ഒരു കാരണം പലപ്പോഴും എന്തായിരിക്കും? ഇന്ന് കാണുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ, അത് പരിശോധിച്ച് നോക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം രാജ്യങ്ങളിലെ പ്രശ്നം, സിറിയയിൽ നോക്കിയാൽ സിറിയയിൽ പ്രശ്നം, ലബനാനിൽ നോക്കിയാൽ ലബനാനിലെ പ്രശ്നം, അതുപോലെ തന്നെ ഇറാഖിൽ പ്രശ്നം, ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലത്തൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അല്ലെ? ഫലസ്തീനിൽ നോക്കിയാൽ അവിടെയും പ്രശ്നം. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട് എന്നല്ലാതെ ആ പ്രശ്നത്തിന്റെ കാരണക്കാരാരാണെന്നുള്ളത് പരിശോധിക്കാൻ പോലുമുള്ള സാവകാശം പല ആളുകളും എടുക്കുന്നില്ല എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് സിറിയയിൽ പ്രശ്നമുണ്ടായത്? എന്തുകൊണ്ടാണ് ലബനാനിൽ പ്രശ്നമുണ്ടായത്? എന്തുകൊണ്ടാണ് ഫിലസ്തീനിൽ പ്രശ്നമുണ്ടായത്? എന്തുകൊണ്ടാണ് ഇറാഖിൽ പ്രശ്നമുണ്ടായത്? എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമുണ്ടായത്? അവിടെ സാമ്രാജ്യത്വം ഇടപെടുകയും പ്രോക്സി വാറുകൾ നടത്തുകയും അതുപോലെ തന്നെ അവിടെയുള്ള ആംഡ് മിലീഷ്യകൾക്ക് ആയുധവും അതുപോലെ തന്നെ ഫണ്ടും നൽകുകയും ചെയ്തതിന്റെ പേരിലാണ് സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുസ്ലിം രാജ്യങ്ങൾ കുട്ടിച്ചോറായത് അല്ലെ? ഏത് ഉദാഹരണം എടുത്തോക്ക്, അഫ്ഗാനിസ്ഥാൻ അല്ലെ? അഫ്ഗാനിസ്ഥാനിലേക്ക് ആദ്യം സോവിയറ്റ് റഷ്യ അവിടേക്ക് അധിനിവേശം നടത്തുന്നു, അതിനുശേഷം അമേരിക്ക അധിനിവേശം നടത്തുന്നു. ഇങ്ങനെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വ പട്ടാളങ്ങൾ അവിടേക്ക് കയറി നിറങ്ങി